കൂടെയുണ്ട്, മക്കൾക്ക് വാപ്പ കൂടെയുണ്ട്. ആ നിലക്ക് മക്കളുടെ വേർപാടില്ല ദൈവമായി അവിടുന്ന് ദുഃഖിച്ചിട്ടുണ്ട്, കണ്ണുനീര് പൊഴിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അവരുമായി പലപ്പോഴും പല കാര്യങ്ങളിലും അവിടുന്ന് ഇടപഴകിയിട്ടുണ്ട്. ആയിഷ ഫാത്തിമത്ത് റളിയല്ലാഹു തആലയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോ ബാക്കിയായ ഏക മകൾ മറ്റുള്ളവരൊക്കെ വഫാത്തായി പോയി. റസൂലുള്ളാഹിയുടെ ജീവിതകാലത്ത് തന്നെ ബാക്കിയാകുന്നത് ഫാത്തിമത്ത് റളിയല്ലാഹു തആലഹ മാത്രമാണ്. ഫാത്തിമ റളിയല്ലാഹു തആലഹ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നടത്തം പോലും, ഫാത്തിമ ബീവിയുടെ നടത്തം കണ്ടാൽ പോലും അത് റസൂലുള്ളാഹി വരുന്നത് പോലെ, റസൂലുള്ള നടക്കുന്നത് പോലെ എന്നായിരുന്നു എന്ന് ആയിഷത്ത് റളിയല്ലാഹു തആലഹ തന്നെ പറയുന്നുണ്ട്. ഫാത്തിമ റളിയല്ലാഹു തആലഹ ഇടക്ക് കയറി വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മർഹബാ ബിബ്നതി, മോളെ ഫാത്തിമ മർഹബ എന്ന് പറയുകയും തന്റെ വലതുഭാഗത്തോ ഇടതുഭാഗത്തോ മോളെ പിടിച്ചിരുത്തുന്നു, സന്തോഷം പങ്കുവെക്കുന്നു. അവിടുന്ന് പറയാറുണ്ട് ഫാത്തിമത്ത് ബദഅത്തു മിന്നി, ഫാത്തിമയുടെ കരളിന്റെ കഷ്ണമാണ്. ഫമൻ അഗ്ളബഹാ അഗ്ളബനി, അവളോട് കോപിക്കുന്നവർ അവർ കോപിക്കുന്നത് എന്നോടാണ്, അവളോടുള്ള കോപം എന്നോടുള്ള കോപമാണ് എന്നൊക്കെ ആ മകളുടെ കാര്യത്തിൽ വളരെയേറെ ഈ ലോകത്തോട് അറിയിപ്പ് നൽകിയ വ്യക്തിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ മക്കൾ നമുക്കറിയാം, പേരക്കിടാങ്ങളാണ് ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു തആലഹു. ആ പേരമക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. വെറുതെ ഒരു ജോലിയുമില്ലാതെ വീട്ടിലിങ്ങനെ ഭാര്യമാരോടും പേരക്കുട്ടികളോടും ഒക്കെ ഒത്തുകൊണ്ട് ഉല്ലസിക്കാൻ നേരമുണ്ടായതുകൊണ്ടാണ് നബി ഇതൊക്കെ ചെയ്തതെന്ന് തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ നോക്കൂ, ആ നേതാവിനെ പോലെ തിരക്ക് പിടിച്ച ഒരു നേതാവ് കഴിഞ്ഞു പോയിട്ടുണ്ടോ? എവിടെയെല്ലാം ശ്രദ്ധിക്കണം, ആരുമായൊക്കെ സംവദിക്കണം, ആരുമായൊക്കെ ഏറ്റുമുട്ടണം, ആരുടെയൊക്കെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം. ആ തിരക്കുകൾക്കിടയിലും പേരക്കുട്ടികൾക്ക് ഉപ്പാപ്പയുണ്ട്, ഭാര്യമാർക്ക് ഭർത്താവുണ്ട്, മക്കൾക്ക് ബാപ്പയുണ്ട്. ആ നിലക്ക് ഒരു നിലക്കും ഒരു കുറവും വരുത്താതെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആലാനവിനെ ഇടക്കണച്ചു കൂട്ടി ചുംബിച്ചിട്ട് പറയും, ദുന്യാവിൽ അല്ലാഹു എനിക്ക് നൽകിയ രണ്ട് റയ്ഹാൻ പുഷ്പങ്ങളാണിത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശാ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇശാ നമസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോ ഹസനും ഹുസൈനും വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പുറത്തേക്കങ്ങ് ഇഴഞ്ഞു കയറി. ചെറിയ മക്കളല്ലേ, എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളാണ്, പള്ളിയിൽ ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. കയറി വന്ന് പുറത്തിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് ഇരുന്നപ്പോ ഒരു കുട്ടിയെ വലതുഭാഗത്തെ തുടയിലും ഇടത്തേക്ക് കടയിൽ വേറൊരു കുട്ടിയെയും ഇരുത്തുന്നു. ആട്ടി തള്ളിയിടുകയല്ല, നിസ്കരിക്കാൻ അറിഞ്ഞൂടെ എന്ന് മനസ്സിൽ കരുതിയിട്ട് ഉന്തി തള്ളി നീക്കുകയല്ല. കൊച്ചുമക്കളല്ലേ, ആ അലിവും സ്നേഹവും നിസ്കാരത്തിൽ വരെയുണ്ട്. നിസ്കാരം കുറച്ച് ദീർഘിപ്പിച്ച് ഓതണം എന്ന് വിചാരിച്ച് ഇമാമത്ത് നിൽക്കുന്ന അവസരത്തിൽ കൊച്ചുകുട്ടികൾ ബാക്കിൽ നിന്ന് കരയുന്ന സംസാ കരച്ചിൽ കേൾക്കുമ്പോ റസൂലുള്ളാഹി എന്ന പിതാവിന്, റസൂലുള്ളാഹി എന്ന ആ ഉപ്പാപ്പയ്ക്ക് സഹിക്കുന്നില്ല. അവിടുന്ന് കുട്ടികളുടെ കരച്ചിൽ കേൾക്കുമ്പോ നിസ്കാരത്തിൽ അതാ റസൂലുള്ള പെട്ടെന്ന് നിസ്കാരം തീർക്കുന്നു. എന്തിനെന്നോ ആ കുട്ടികളോടും അക്കുട്ടികളുടെ കരച്ചിൽ കേട്ടിട്ട് ഉമ്മമാർക്കുണ്ടാകുന്ന വേദനയോടും അവിടുന്ന് ഐക്യദാർഢ്യം കാണിച്ചുകൊണ്ട് മാറിപ്പോവുകയാണ്. സുദീർഘമാക്കാതെ പെട്ടെന്ന് നിസ്കരിക്കുന്നു. ഇനി നിങ്ങൾ നോക്കൂ, മറ്റൊരിക്കലുണ്ടായ ഒരു സംഭവം അബൂ ഖതാദത്തിൽ അൻസാരി റളിയല്ലാഹു തആലഹു പറയാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യുസല്ലി, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്നു. എങ്ങനെ? വല്ലാതെ കരയുകയാണ് ഉമാമത്ത് എന്ന കുട്ടി. ഉമാമത്ത് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മറ്റൊരു മകളായ സൈനബ ബീവിയുടെ മകളാണ് ഉമാമത്ത് എന്ന കൊച്ചുകുട്ടി. ആ കുട്ടിയെ എടുത്തുകൊണ്ട് റസൂൽ നിസ്കരിക്കുകയാണ്. കുട്ടിയെ എടുത്തുകൊണ്ട് നിസ്കരിക്കുന്നു. ഫൈദാ സജദ വദഅഹാ, സുജൂദ് ചെയ്യുമ്പോ കുട്ടിയെ ഒരു ഭാഗത്ത് വെക്കും. വൈദാ ഖാമ ഹമലഹാ, എഴുന്നേറ്റ് നിന്നാലോ വീണ്ടും കുട്ടിയെ ഒക്കിൽ വെക്കുന്നു. ഇതൊക്കെ സഹീഹായ ഹദീസുകളാണ്. നോക്കൂ നിങ്ങൾ,
അവിടെ നിന്ന് കാണിച്ച കാരുണ്യമാണ്. ഇന്ന് പള്ളിയിൽ മക്കളൊന്ന് വന്നിട്ട് ചെറിയ മക്കളെ കാണുമ്പോ തന്നെ ചിലർക്ക് എന്തൊരു ദേഷ്യമാണ്. അതേ അവസരത്തിൽ അവരെ അങ്ങനെ കയറൂരി വിടണം എന്നല്ല പറയുന്നത്, കുട്ടികളോടൊരു സ്നേഹവും ഒരു അനുകമ്പയും അവരിൽ അവരോടുള്ള പ്രത്യേകമായൊരു താല്പര്യവുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ. അവിടുന്ന് മക്കളെ ഇങ്ങനെ ചുംബിക്കുന്നത് കാണുകയാണ് ഒരു അറാബിയായ മനുഷ്യൻ, ഒരു ഗ്രാമീണനായ മനുഷ്യൻ, അങ്ങകലെ ഒരു കുഗ്രാമത്തിൽ നിന്ന് വന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം സദസ്സിലുള്ളപ്പോ നബി തന്റെ കുട്ടികളെ ഇങ്ങനെ ചുംബിക്കുന്ന കാഴ്ചയാ കാണുന്നത്. ആ അവസരത്തിൽ അവര് ചോദിക്കുകയാണ്, ഓ നബിയെ, നിങ്ങൾ എന്ത് പണിയായി കാണിക്കുന്നത്, കുട്ടികളെ അങ്ങയെ പോലെയുള്ളവർ ചുംബിക്കുകയോ? ഞങ്ങൾ പോലും ഞങ്ങളുടെ കുട്ടികളെ ചുംബിക്കാറില്ലല്ലോ. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, നിങ്ങളുടെയൊക്കെ കൽബുകളിൽ നിന്ന് അല്ലാഹു റഹ്മത്തിന്റെ അംശങ്ങളെ ഊരിയെറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ എന്തു പഴച്ചു? അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സംസ്കാരം. നോക്കൂ, നിങ്ങൾ കുട്ടികളെ താലോലിക്കാൻ കേൾക്കുമ്പോ ചിലര് പറയും വലിയ നേതാവിന് ചേർന്നതായില്ല, അയാള് കുട്ടികളോട് വലിയ കുട്ടികളുടെ കാര്യം പറയുമ്പോ നൂറുനാവാണ്, കുട്ടികളുമായി വല്ലാത്തൊരു തമാശയാണ് എന്നൊക്കെ പറയാറില്ലേ? അതൊക്കെ ഇസ്ലാമിൽ നേതാവ് കാണിച്ചു തന്ന മാർഗമാണ്. ഏത് ഉത്തരവാദിത്ത നിർവഹണത്തിനിടയിലും മക്കളോട് മക്കൾ എന്ന നിലക്ക് പരിഗണന, പേരമക്കളോട് ആ പരിഗണന, ഭാര്യമാരോട് ആ പരിഗണന, ഓരോരുത്തർക്കും നൽകേണ്ട രൂപത്തിലുള്ള ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ട് ലോകത്തിന് മുഴുവൻ ഉസ്വത്തുൻ ഹസനത്തായി കൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച് വഫാത്തായി പോയി. ആ മാതൃക ജീവിതത്തിന്റെ എല്ലാ രംഗത്തും കാത്തു സൂക്ഷിക്കണം. അങ്ങനെയുള്ള ഒരു കാരുണ്യത്തിന്റെ നേതാവിനെയാണ് ചില ശത്രുക്കൾ, ചില കുബുദ്ധികൾ, ചില വിഡ്ഢികൾ വികൃതമായി ചിത്രീകരിച്ചത്, വരച്ചത്, പരിചയപ്പെടുത്തുന്നത്. ആ വിഡ്ഢികളുടെ ഒരു സ്വപ്നവും പൂവണിയാൻ പോകുന്നില്ല. അവിടുന്ന് ലോകത്തിന് മുഴുവൻ കാണിച്ച വെളിച്ചം, ആ പ്രകാശം അതെന്നും തിളങ്ങി നിൽക്കുക തന്നെ ചെയ്യും. പക്ഷേ അതിനെ സ്നേഹിക്കുന്ന, അതിന്റെ ആളുകൾ എന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തിൽ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള ബഹുമാനവും അവിടുത്തോടുള്ള ആദരവും അവിടുത്തോടുള്ള മഹബത്തുമൊക്കെ ഈ രൂപത്തിൽ അവിടുത്തെ ഓരോ ചര്യകളെയും സാംശീകരിച്ചുകൊണ്ട് അത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ടുകൂടി നാം നിലനിർത്തണം എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. സർവശക്തനായ അള്ളാഹു അവിടുത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യകളെ എല്ലാ മേഖലകളിലും പകർത്തിക്കൊണ്ട് ജീവിക്കുന്ന നല്ലവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ മുജാഹിദീന ഫീ സബീലില്ലാഹ് അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവേ സൂക്ഷിച്ച് ജീവിക്കണേ എന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. സർവശക്തനായ അല്ലാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തൻ്റെ ഭാര്യമാരോടും മക്കളോടും പേരമക്കളോടും അതിയായ സ്നേഹവും വാത്സല്യവും അനുകമ്പയും കാണിച്ചുകൊണ്ട് ആ രംഗത്ത് ഉത്തമമായ മാതൃക കാഴ്ചവെച്ച മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ചര്യകൾ, അതാണ് നമ്മൾ കേട്ടത്. ഇതിൻ്റെ മറ്റൊരു ഭാഗം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യമാരെയും മക്കളെയും പേരമക്കളെയും ഒക്കെ ഏറെ സ്നേഹിച്ചു, അവരോട് ഉത്തരവാദിത്തങ്ങളെല്ലാം നിർവഹിച്ചു. ആ സ്നേഹബന്ധവും ആ അനുകമ്പയും ആ കാരുണ്യവും ഒന്നും തന്നെ ഇസ്ലാമികമായ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പോറലേൽക്കുമ്പോൾ അത് തിരുത്തി കൊടുക്കുന്നതിന് അവിടത്തേക്ക് തടസ്സമായിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇങ്ങനെയൊക്കെ സ്നേഹം കാണിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമികമായി തെറ്റായ എന്തെങ്കിലും ഒരു സംഗതി വന്നാൽ സ്നേഹത്തിന്റെ പേരിൽ അതിൽ വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല, അത് ഉടനെ തിരുത്തി കൊടുക്കും, ഉടനെ മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. ആ കാര്യത്തിൽ സ്നേഹം അവിടുത്തേക്ക് ഒരു തടസ്സമായിരുന്നില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യമാരോട് തന്നെ അവിടുന്ന് ശക്തമായി ഉപദേശിച്ചിട്ടുണ്ട്. പ്രവാചക ജീവിതത്തിനിടയിൽ ഭാര്യമാർക്കിടയിൽ അവർക്ക് കിട്ടുന്ന വിഭവങ്ങളൊന്നും പോരാ എന്നൊരു ചെറിയ അഭിപ്രായം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ജീവിതത്തിൽ കിട്ടേണ്ട ചെലവിനുള്ളതൊന്നും പോരാ എന്നൊരു ചെറിയൊരു അഭിപ്രായം, ഇങ്ങനെ ഒരു മുറുമുറുപ്പ് ഇങ്ങനെ കുറച്ച് ഭാര്യമാർക്കിടയിൽ ഉണ്ടായപ്പോ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ശക്തമായി അല്ലാഹു തആല കൽപ്പിച്ചു, പറയൂ നബി അവരോട്, യാ അയ്യുഹൻ നബിയു കുല്ലി അസ്വാജിക ഇൻ കുന്തുന്ന തുരിദുനൽ ഹയാത ദുനിയാ വസീനതഹ ഫതആലൈന ഉമത്യഉകുന്ന വഉസരിഹുകുന്ന സറാഹൻ ജമീലാ വഇൻ കുന്തുന്ന തുരിദുന അല്ലാഹ വറസൂലഹു വദ്ദാറൽ ആഖിറ فإن الله أعد للمحسنات منكن أجرا عظيما. നിങ്ങൾക്ക് കിട്ടുന്നതൊന്നും പോരാ എന്നൊരു തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭൗതികമായ ജീവിതത്തോടും
അതിലെ അലങ്കാരങ്ങളോടുമൊക്കെയാണ് കുറച്ച് കൂടുതൽ താല്പര്യം തോന്നുന്നതെങ്കിൽ വന്നോളൂ ഭാര്യമാരെ, ഉമത്തിയൊഴുക്കുന്ന ഉസര്യഹുക്കുന്ന സറാഹൻ ജമീല, നമുക്ക് നന്നായി പിരിയാം, നമുക്ക് നന്നായി പിരിയാം. എനിക്ക് ഇത്രേ കഴിയൂ. കണ്ടോ, അവിടെ എന്തെങ്കിലും ഒരു തിരി തോന്നിയപ്പോഴേക്കും ഉടനെ കൃത്യമായി, കാരണം ദീനിന്റെ ഒരു കാര്യത്തിൽ ഒരു വിഷകുണ്ടാവരുത്, മറ്റൊക്കെ സ്നേഹമൊക്കെ ഉണ്ട്, അതേ അവസരത്തിൽ ഇസ്ലാമികമായിട്ട് എന്തെങ്കിലും ഒന്ന് അവരിൽ വന്നു പോകരുത്, അതിന് കർശനമായ നിർദ്ദേശം. അതേ അവസരത്തിൽ ഉടനെ തന്നെ പറഞ്ഞു, അതല്ല നിങ്ങൾക്ക് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും പരലോകമൊക്കെയാണോ വേണ്ടത്? ദുനിയാവിൽ കുറച്ച് കുറഞ്ഞാലും സുഖങ്ങളൊക്കെ കുറച്ച് കുറഞ്ഞാലും ആഹ്റോ അള്ളാഹു റസൂലൊക്കെ മതിയോ? എങ്കിൽ നിങ്ങൾ മനസ്സിലായിക്കോ, അള്ളാഹു നിങ്ങൾക്ക് വമ്പിച്ച പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് കേട്ട മാത്രയിൽ ഒരു മുറുമുറുപ്പും ബാക്കിയില്ലാതെ സർവ്വ ഭാര്യമാരും പറഞ്ഞതെന്താ, നബിയേ ഞങ്ങൾക്ക് അല്ല മതി, അങ്ങ് മതി, ഞങ്ങൾക്ക് പരലോകം മതി, ഞങ്ങൾക്ക് യാതൊരു കംപ്ലൈന്റും ഇല്ല. നോക്കൂ ആ കുടുംബ ജീവിതത്തിൽ അത് പറയാൻ അവിടുത്തെ സ്നേഹം ഒരു തടസ്സമായില്ല. ഞാൻ സ്നേഹിക്കുന്നതിന്റെ ഭാര്യയോട് ഞാൻ എങ്ങനെ അത് പറയും, എങ്ങനെ ഞാൻ ആ തെറ്റി തിരുത്തിക്കൊടുക്കും, അവളെ സ്നേഹം കുറയോ? അതൊന്നും അവിടുന്ന് ചിന്തിച്ചില്ല. പറയേണ്ടത് പറയേണ്ട നേരത്ത് പറയാനും ഉപദേശിക്കേണ്ടത് ഉപദേശിക്കേണ്ട മാത്രയിൽ അളവിൽ ഉപദേശിച്ച് നന്നാക്കാനും അവിടുത്തെ സ്നേഹം അവർക്ക് തടസ്സമായില്ല എന്നർത്ഥം. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇനി നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു